ഡൽഹിയിലെ മണ്ടാവലിയിൽ ഒരു കുടുംബത്തിലെ മൂന്ന് സഹോദരിമാരെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. രണ്ടും നാലും എട്ടും വയസ്സുള്ള പെൺകുട്ടികളാണ് മരിച്ചത്. മരണവിവരം പുറത്തുവന്നതിന് ശേഷം ഇവരുടെ അച്ഛനെ കാണാതായി. എട്ടും അഞ്ചും രണ്ടും വയസ്സുള്ള കുട്ടികളാണ് മരിച്ചത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ് പെൺകുട്ടികളെ അമ്മയും അയൽക്കാരും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചത്. ജീവനുണ്ടെന്ന് കരുതിയാണ് ഇവരെ ആശുപത്രിയിൽ കൊണ്ടുവന്നെങ്കിലും നേരത്തെ മരിച്ചിരുന്നതായി സ്ഥിരീകരിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് കുട്ടികൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഭക്ഷണം കഴിച്ചിട്ടില്ലെന്നും പോഷകാഹാരക്കുറവും പട്ടിണിയുമാണ് മരണകാരണമെന്നും കണ്ടെത്തിയത്. അമ്മയുടെ കാര്യങ്ങൾ ആരാഞ്ഞുവെങ്കിലും പരസ്പര ബന്ധമില്ലാതെയാണ് ഇവർ സംസാരിക്കുന്നത്. അവർക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ബംഗാളിൽ നിന്നുള്ള അഞ്ചംഗ കുടുംബം ശനിയാഴ്ചയാണ് നേരത്തെ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് കിഴക്കൻ ഡൽഹിയിലെ മണ്ടാവലിയിൽ എത്തിയത്. കുട്ടികളുടെ പിതാവിന്റെ സുഹൃത്താണ് ഇവർക്കൊപ്പം ഉണ്ടായിരുന്നത്. ഇതിനു പിന്നാലെ റിക്ഷാവാലയായ പിതാവിനെ കാണാതാവുകയായിരുന്നു. റിക്ഷ മോഷണം പോയതിനെ തുടർന്നാണ് കുടുംബം ജോലി അന്വേഷിച്ച് ഡൽഹിയിൽ എത്തിയതെന്ന് പറയപ്പെടുന്നു. കുട്ടികളിൽ രണ്ടുപേർക്ക് കുറച്ച് ദിവസങ്ങളിലായി എന്തോ അസുഖമുണ്ടായിരുന്നുവെന്നും ഛർദിയും വയറിളക്കവും അനുഭവപ്പെട്ടുവെന്നും റിപ്പോർട്ടുണ്ട്. വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ മരുന്ന് കുപ്പികളും ഗുളികകളും ലഭിച്ചിട്ടുമുണ്ട്. മൃതദേഹങ്ങളിൽ മുറിവൊന്നും പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്താനായിട്ടില്ല. കുട്ടികളുടെ വയറ്റിൽ വെള്ളമോ ഭക്ഷണമോ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്ന് ഡോക്ടർമാരും പറയുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കുട്ടികളുടെ അമ്മയെ പോലീസ് ചോദ്യം ചെയ്തിരുന്നുവെങ്കിലും കൃത്യമായ മറുപടികളല്ല അവരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത്. ഭർത്താവ് എവിടെയാണെന്നതും ഇവർക്കറിയില്ല. സംഭവത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് ഡൽഹി സർക്കാർ ഉത്തരവിട്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.